വ്യാജരേഖ കേസിൽ അറസ്റ്റിലായ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ പോലീസ് ചോദ്യം ചെയ്തതിനിടയിൽ കുഴഞ്ഞു വീണു അകളി ഡിവൈഎസ്പി ഓഫീസിൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിനിടയിലാണ് വിദ്യയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഉടൻ തന്നെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു നമ്മുടെ നേതാക്കൾക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു രീതി കാണുന്നുണ്ട് പ്രധാനമായിട്ടും ഇവർ സംസാരിക്കുന്നത് ഈ മാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് സംസാരിക്കും വളരെ രൂക്ഷമായിട്ട് സംസാരിക്കും പുറത്തും വളരെ വളരെ വീര്യത്തോടെ കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ ഈ പോലീസിന് മുന്നിൽ വരുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് അത്ര ഭയക്കേണ്ട ഒരു സാധനമല്ല എന്നൊക്കെ പറയുമെങ്കിലും പോലീസിൻ്റെ മുന്നിൽ വരുമ്പോൾ ഇവർ കുഴഞ്ഞു വീഴുന്നത് എന്തുകൊണ്ടാണ് പ്രമുഖനായ കരുത്തനായ പി ജയരാജൻ പോലും ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും കഥ നമ്മൾ മറന്നിട്ടില്ല അദ്ദേഹത്തിനെ ഇങ്ങനെ ആശുപത്രി ട്രോളിയിൽ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ വിഷം നമ്മുടെ മനസ്സിലാകത്തുണ്ട് അതുപോലെയാണ് ഇപ്പോൾ വിദ്യ വിദ്യയ്ക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെയൊക്കെ ഇതെല്ലാം മനഃപൂർവ്വമാണ് ഇത് പ രാഷ്ട്രീയമായിട്ട് എനിക്ക് എന്നെ എനിക്കെതിരെ ബോധപൂർവം ആരോപണം ഉന്നയിച്ചതാണ് ഇതിൽ ഞാൻ യാതൊരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഡിവൈഎസ് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഈ കുഴഞ്ഞ് വീണു എന്നത് ഒരു എന്താണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ ചില കുറ്റബോധങ്ങൾ ഇങ്ങനെ തിളച്ചു മറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു ജൈവികമായ ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണോ ഈ തലകറക്കം എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മഹാരാജസ് കോളേജിൻ്റെ പേരിൽ വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് കാണിച്ച് വിവിധ കോളേജുകളിൽ അധ്യാപക ജോലിക്ക് ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ കെ വിധയെ കഴിഞ്ഞ ദിവസമാണ് കോടതി രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് വ്യാജരേഖ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വിദ്യയിൽ നിന്നും ലഭ്യമാക്കേണ്ടെന്ന പോലീസ് വാദം അംഗീകരിച്ചായിരുന്നു കോടതി നടപടി കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് മാപ്പയൂർ കോട്ടോത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അഗളി പോലീസ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ വിദ്യയെ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കെ വിദ്യ ഒളിവിൽ കഴിഞ്ഞത് വടകരയ്ക്കടുത്ത് വില്ലയാപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോത്ത് വി ആർ നിവാസിൽ രാഘവൻ്റെ വീട്ടിൽ ആണെന്നാണ് ഇപ്പോൾ അവസാനം പുറത്തു വന്നത് ഇവിടെ നിന്നാണ് വിദ്യയെ കസ്റ്റഡിയിൽ എടുത്തതും അകളി പോലീസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ വിവരമുള്ളത് എന്നാൽ അതിനു മുമ്പ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഹാജരാക്കിയപ്പോൾ പോലീസ് അക്കാര്യം പറഞ്ഞിരുന്നുമില്ല എവിടെയാണ് ഒളിവിലിരുന്നത് എന്നത് പറയാൻ പോലീസ് തയ്യാറായുമല്ല പക്ഷേ പിന്നീട് ഈ ഇപ്പോഴാണത് പോലീസ് പുറത്തു പറയുന്നത് രാഘവൻ്റെ മകനും എസ് എഫ് ഐ മുൻ നേതാവുമായ റോഹിത്ത് വഴിയാണ് ഇവിടെ എത്തിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം റോബിത്ത് കാലിക്കെട്ട് സർവകലാശാലയിൽ കുറേ കാലം പഠിച്ചിരുന്നു സർക്കാർ ജീവനക്കാരാണെങ്കിലും ഇപ്പോഴും അവധിയിലാണ് ബുധനാഴ്ച വൈകിട്ടാണ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇവിടെ എത്തിയതെന്ന് പറയുന്നുണ്ട് പോലീസ് വിദ്യ ഉപയോഗിച്ച ഒരു ഫോൺ നമ്പർ അവളയിലുള്ളതാണെന്ന വിവരമുണ്ട് അവിടെ നിന്ന് അത് ഉപയോഗിച്ച ആളിനെ കണ്ടെത്തുകയും ആ ആ ഫോണിൻ്റെ ഉടമയായ യുവതിയെ കണ്ടെത്തുകയും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് ഈ വിദ്യ എവിടെ ഉണ്ട് എന്ന വ്യക്തമായിട്ട് പോലീസിന് മനസ്സിലായത് തന്നെ ബുധനാഴ്ച രാത്രി തന്നെ വളരെ കുട്ടോത്ത് നിന്നാണ് വിദ്യയെ പിടികൂടിയെന്നുള്ള സംശയം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് രഹ രഹസ്യാന്വേഷണ വിഭാഗം കുട്ടകത്തെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് ഈ വിദ്യയെ അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തത് എന്നത് വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ വിദ്യ ഈ ചോദ്യം ചെയ്യലിനിടയിൽ കുഴഞ്ഞു വീണിരിക്കുന്നു ഇനി അത് എന്താണ് അതിൻ്റെ പിന്നിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതാണ് എന്തായാലും വിദ്യ ഇന്നലെ വരെ പറഞ്ഞ ആ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് തന്നെ പോകുമോ വക്കീലന്മാർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയാണ് ഈ വിദ്യ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നതെന്നും സഹകരിക്കുന്നില്ലെന്നും പോലീസ് പറയുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് പിന്നെ വിദ്യ കുഴഞ്ഞ് വീണിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Carmanius.